കോവിഡ് കാല പ്രതിസന്ധി കാരണം വേദികൾ ഒഴിഞ്ഞപ്പോൾ മരപ്പണിക്ക് ഇറങ്ങിയ ഒരു കലാകാരനുണ്ട് തൃശ്ശൂരിൽ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ തളിക്കുളം സ്വദേശി മുരളി നാരായണനാണ് കഥാപാത്രം. അമിതാഭ് ബച്ചൻ ഭാഗമാകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോയവരാണ് കലാകാരന്മാർ. കുടുംബം പോറ്റാനാണ് മുരളീനാരായണൻ പുല്ലാങ്കുഴലിൽ നിന്നും മരപ്പണിയിലേക്ക് നീങ്ങിയത്. പിന്നീട് അയാൾ മരപ്പണിയിലും സംഗീതം കണ്ടെത്തുകയായിരുന്നു. സന്തോഷകരം, സംതൃപ്തകരം, ആനന്ദകരമായൊരു ജീവിതമായിരുന്നു കൊറോണയ്ക്ക് മുമ്പുള്ള ജീവിതം. എന്നും പരിപാടികളും എല്ലാം ഓരോ വേദികൾ കടന്ന് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ അങ്ങനെ മാറി മാറി ഒരു എന്താ പറയാ ഒരു വിസ്മയലോകം തന്നെയായിരുന്നു. കഴിഞ്ഞ 32 വർഷമായി പുല്ലാങ്കുഴൽ കലാകാരനാണ് മുരളി. വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള പ്രയാണത്തിനിടെ 2016 ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ സമയം പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നത്. അങ്ങനെ നിരവധി നേട്ടങ്ങൾ വാരിക്കൂട്ടി. എന്നാൽ നെയ്തെടുത്ത സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിട്ട് കോവിഡ് കാലമെത്തി. കുറെ സുഹൃത്തുക്കളെ വിളിച്ചു വെച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, നീ ഗിന്നസ് റെക്കോർഡ് മറ്റേ തലപ്പത്തിരിക്കുന്ന ആളല്ലേ, ഇത് ലോകത്തിൻ്റെ നിറുകയിൽ നിന്നൊന്ന് കൊണ്ടുപോകാൻ. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ഒരു പ്രശസ്തിയുടെ ഒരു പ്രശ്നം അവരെ ബാധിച്ചു. പിന്നെ നമ്മുടെ ശിഷ്യനുണ്ട്, അദ്ദേഹം ഈ മരത്തിൻ്റെ പണി അറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മാഷൂർ കാര്യം ചെയ്യും, എൻ്റെ കൂടെ പോരുന്നു വെച്ചു. പിന്നെന്താ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മരപ്പണിയെന്ന് എനിക്കറിയില്ല ശരിക്കും. പക്ഷെ അവൻ്റെ അടുത്ത് പോയി ഞാൻ, അവൻ എൻ്റെ ഫ്ലൂട്ടിൽ അവൻ്റെ ശിഷ്യനാണ്, അവൻ്റെ ശിഷ്യനാണ്, ഇപ്പോൾ ഞാൻ അവൻ്റെ ശിഷ്യനാണ് മരപ്പണിയിൽ. അവൻ്റെ സ്ഥാനത്ത് വേറൊരു കക്കൂസ് കോർണ ആൾ വന്നിട്ട് ചോദിക്കണം പോരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പോവും. നമുക്ക് അങ്ങനെ യാതൊരുവിധ ഇമേജും ഇല്ല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാന്ന് പറയില്ല നമ്മൾ. പുരസ്കാരം നമ്മൾ എന്നെ സംബന്ധിച്ച പ്രശ്നമില്ല, പക്ഷേ കാഴ്ചക്കാരെ പ്രശ്നം ഉണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഞാൻ വേറൊരു തലത്തിലാണ്. ഞാനിപ്പോഴും സാധാരണക്കാരനായിട്ടാണ് ചോദിക്കുന്നത്. എൻ്റെ പ്രശസ്തിയൊന്നും എൻ്റെ ജീവിതത്തിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ അവർ കാണുന്ന വ്യൂ മാറി, അവരുടെ കാഴ്ചപ്പാടാണ് മാറിയത്, എൻ്റെ കാഴ്ചപ്പാടല്ല. മക്കൾ പട്ടിണി വരുന്ന കാര്യം ഇപ്പോൾ ഞാനൊരു ആനന്ദഭൈരവിയോ അല്ലെങ്കിൽ ഒരു കീർത്തനം പാടി കേൾപ്പിച്ചുകൊണ്ട് അവരെ വരുന്ന അറിയുന്നില്ല. ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം. ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ബനേഗ സ്വസ്ഥ് ഇന്ത്യ എന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം കിട്ടാൻ ഇടയാക്കിയത്. കലാകാരൻ്റെ ജീവിതമാർഗം വേദികളാണ്. ആ വേദികളിലെ തിരശീല ഉയരുന്നതും കാത്തിരിക്കുകയാണ് ഈ പുല്ലാങ്കുഴൽ കലാകാരനെ പോലെ മറ്റ് കലാകാരന്മാരും. ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ. മുരളീനാരായണൻ്റെ മാനസിക നില തീർച്ചയായും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം പ്രശസ്തിയുടെ നിറുകിൽ നിന്നാലും കാര്യമില്ല. അദ്ദേഹം പറയുന്ന പോലെ ഈ വിശക്കുന്ന വയറുകൾക്ക് മുമ്പിൽ ആനന്ദഭൈരവി വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എന്ത് ജോലിയും ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് ഒരുപാട് കലാകാരന്മാർ, പ്രതിഭകൾ ഇങ്ങനെ വളരെ വല്ലാതെ ശ്വാസം മുട്ടി ജീവിക്കുന്നുണ്ട്. പണിയെടുക്കാൻ പോലും സാഹചര്യം, പണി വേണ്ടേ പണിയെടുക്കാൻ, അപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടിലാണ്. എന്നാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചെറിയൊരു കാര്യം, കുറേശ്ശെ നമ്മുടെ വിപണികളും മാർക്കറ്റുകളും ഒക്കെ സാധാരണ ജീവിതത്തിലേക്ക് ഉണരുകയാണ്. മാത്രമല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ഒരു തോന്നൽ സമൂഹത്തിൽ പൊതുവെ വന്നിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഒരുപക്ഷെ സാധാരണ ജീവിതത്തിലേക്ക് കേരളം മടങ്ങിപ്പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല കോവിഡിനൊപ്പം ജീവിക്കുക എന്നൊരു ധാരണ വന്നിവിടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്നു, കോളേജുകൾ തുറന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ ജീവിതം നമുക്കിടയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ താണ്ഡവം ഏതാണ്ട് അവസാനിച്ചു തുടങ്ങിയെന്ന് തോന്നുന്ന ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് പോസിറ്റീവായി വിശ്വസിക്കാം.